റൊമേനിയയുമായിട്ടുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ഒരു ഗോളിന്റെ വിജയം. കളിയുടെ 56% ഇംഗ്ലണ്ടിന് തന്നെയായിരുന്നു മുൻതൂക്കം. റാഷ്ഫോർഡിന്റെ വകയായിരുന്നു ഗോൾ. മത്സരത്തിന്റെ 68-ാം മിനിറ്റിലായിരുന്നു ഗോൾ പിറന്നത്. ശേഷം 78-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് പെനാൽറ്റി ലഭിച്ചിരുന്നു. എന്നാൽ റാഷ്ഫോർഡ് എടുക്കുന്നതിന് പകരം ഹാൻഡേഴ്സനാണ് കിക്കെടുക്കുവാനെത്തിയത്. അദ്ദേഹം ആ അവസരം പാഴാക്കുകയായിരുന്നു. തുടർന്ന് ഇംഗ്ലണ്ടിന്റെ കോച്ച് ഗാരത്ത് സൗത്ത്ഗേറ്റ് ആ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. പെനാൽറ്റി കിക്കെടുക്കുന്നതിന് മുന്നേ 3 മിനിറ്റ് മുൻപായിരുന്നു റാഷ്ഫോർഡിനെ ഗാരത്ത് പിൻവലിച്ചിരുന്നത്. അതുതന്നെയായിരുന്നു ഈ നിരാശയുടെ കാരണവും. മത്സരത്തിന്റെ 59-ാം മിനിറ്റിൽ റൊമാനിയൻ പ്ലെയർ ഇവാനു മാത്രമാണ് യെല്ലോ കാർഡ് ലഭിച്ചത്. റൊമാനിയയുടെ വക മറുപടി ഗോൾ ലഭിക്കാത്തതിനാൽ തന്നെ ഇംഗ്ലണ്ടിന് 1-0 വിജയം ലഭിച്ചു. അതേസമയം 7 PM 12:15 നടന്ന മത്സരത്തിൽ ബെൽജിയം ക്രൊയേഷ്യയെ 1-0 തളച്ചു. ഇരു ടീമുകളും സമാന്തര രീതിയിലായിരുന്നു കളിച്ചത്. പക്ഷേ ഗോൾ ഷോട്ടുകളുടെ എണ്ണം എടുത്താൽ ബെൽജിയം തന്നെയായിരുന്നു മുന്നിൽ. മത്സരത്തിന്റെ 37-ാം മിനിറ്റിൽ ലുക്കാക്കുവിന്റെ വകയായിരുന്നു വിജയ ഗോൾ. June 13 യൂറോകപ്പിൽ റഷ്യയുമായിട്ടാണ് ബെൽജിയത്തിന്റെ അടുത്ത മത്സരം. അതേസമയം ഇംഗ്ലണ്ട് ക്രൊയേഷ്യയാണ് അടുത്ത മത്സരത്തിൽ യൂറോകപ്പിൽ നേരിടുക. ഏറ്റവും പുതിയ ഫുട്ബോൾ വിശേഷവുമായി വരാം. സോക്കർ സ്കിൽസിന്റെ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.